നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മുതലക്കണ്ണീരിനെ കുറിച്ചാണ്. നമ്മൾ ഒരുപാട് നാളായി കേൾക്കുന്ന ഒന്നാണ് മുതലക്കണ്ണീർ ഒഴുക്കുന്നവരെന്നും വെറുതെ മുതലക്കണ്ണീർ ഒഴുക്കരുത് എന്നുമൊക്കെ. ശരിക്കും എന്താണ് ഈ മുതലക്കണ്ണീർ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതൊക്കെ സന്ദർഭത്തിൽ മുതലക്കണ്ണീർ എന്ന പ്രയോഗം പ്രയോഗിക്കാം? നമ്മളുടെ വീടുകളിലൊക്കെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കാര്യസാധനം നടന്നു കിട്ടാൻ ചിലപ്പോൾ കരയും. ആ സമയത്ത് വീട്ടിലെ മുതിർന്നവർ അപ്പോൾ പറയും, ഓ അവൻ്റെ ഒരു മുതലക്കണ്ണീരെന്ന്. അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ മൃഗങ്ങളുടെ കണ്ണീരിനെ കുറിച്ചൊരു പഠനം നടത്തുകയുണ്ടായി. അതിൽ മുതലക്കണ്ണീരിനെ സംബന്ധിച്ചും അവർ പഠിച്ചു. മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുതലകൾ എല്ലായ്പ്പോഴും കണ്ണീർ പൊഴിക്കുന്നതായി അവർ പഠിച്ച് അതിൽ കാണപ്പെട്ടു. അഥവാ മുതലക്ക് വിശക്കുമ്പോഴും സമൃദ്ധമായി ഭക്ഷണം കഴിക്കുമ്പോഴും മുതല കണ്ണീർ പൊഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന്. അവർ പരീക്ഷിച്ച മുതലകളെ അവർ കാണുമ്പോൾ അത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വിശന്നതുകൊണ്ടാണ് കരഞ്ഞത് എന്ന് അവർക്ക് മനസ്സിലായി. പിന്നീട് അവർക്ക് സമൃദ്ധമായ ഭക്ഷണം ഈ ശാസ്ത്രജ്ഞർ കൊടുക്കുകയാണ്. അതിനുശേഷവും മുതലകൾ കണ്ണീർ പൊഴിച്ചുകൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ സങ്കടം വരുമ്പോഴും വേദനയുണ്ടാവുമ്പോഴുമൊക്കെ മനുഷ്യരും മൃഗങ്ങളും കണ്ണീർ പൊഴിക്കും. മുതലയുടെ കണ്ണീരിൽ ധാരാളം പ്രോട്ടീനുകളും ധാതുക്കളും ഉണ്ടത്രേ. സന്തോഷം വരുമ്പോൾ മുതലകൾ കണ്ണീർ പൊഴിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് മുതലക്കണ്ണീർ പൊഴിക്കുന്നവർ എന്ന പഴഞ്ചൊല്ല് പോലും പിന്നീട് ഉണ്ടായി വരുന്നത്. ചിലർ ഈ കരച്ചിലിനെ ഇരയോടുള്ള അനുകമ്പ കൊണ്ടാണ് മുതല കരയുന്നതെന്നും പറയാറുണ്ട്. മുതലയുടെ പ്രിയ ഭക്ഷണം മാംസമാണല്ലോ. മാംസം ലഭിക്കാത്തപ്പോഴും കണ്ണീർ വരും. മാംസം കഴിച്ച് കഴിഞ്ഞ ശേഷം അതിനുശേഷവും കണ്ണീർ വരും. ഇനി അല്പം രാഷ്ട്രീയം കൂടിയാവും. മുതലയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ എന്താണ് ബന്ധം? ഇന്ന് മുതലക്കണ്ണീർ എന്ന വാക്ക് ചർച്ചയായ സന്ദർഭം നമുക്കറിയാമല്ലോ. മണിപ്പൂർ കലാപം നടന്ന 79 ദിവസങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ദുഃഖവും ദേഷ്യവും ഉണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തിയതിനെ ടെലഗ്രാഫ് പത്രം വിശേഷിപ്പിച്ചത് കണ്ണീർ ഇറ്റി വീഴുന്ന 79 മുതലകളെ ഒന്നാം പേജിൽ ചിത്രീകരിച്ചുകൊണ്ടാണ്. ഡിസ്കവറി ചാനലിൻ്റെ മാൻ വോയിസസ് വൈൽഡിൽ മുതലക്കുഞ്ഞുങ്ങളുമായി കുട്ടിക്കാലത്ത് വീട്ടിലെത്തിയ ഓർമ്മകൾ പങ്കുവെച്ച് നരേന്ദ്രമോദി രംഗത്ത് വന്നിരുന്നു. ഇത് അക്കാലത്തെ ഏറ്റവും വലിയൊരു ആക്ഷേപഹാസ്യങ്ങൾക്ക് വഴിവെച്ച് ഒന്നായിരുന്നു. ട്രോളന്മാർ മോദിയെയും മുതലയെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എടുത്തിട്ട് അലക്കുക പോലും ചെയ്തു. മുതലയും മോദിയും തമ്മിൽ മറ്റൊരു ബന്ധം കൂടിയുണ്ട്. പർവ്വതീകരിച്ച മോദി കഥകളിൽ മുതലക്കുഞ്ഞുകൾ നിറഞ്ഞ തടാകത്തിൽ മോദി നീന്തി തുടിക്കുന്നു എന്നായിരുന്നു കഥകൾ സംഘ പ്രൊഫൈലുകൾ ധാരാളം പ്രചരിപ്പിച്ചിരുന്നത്. മുൻപ് മോദി ബംഗ്ലാദേശ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു എന്ന കഥകൾ പ്രചരിച്ചപ്പോൾ മുതിർന്ന അഭിഭാഷകനും ആക്ടിവിസ്റ്റുമായ പ്രശാന്ത് ഭൂഷൺ മോദിയെ നരേന്ദ്രമോദി എന്ന് വിശേഷിപ്പിക്കുന്നതിന് പകരം നുണേന്ദ്ര മോദി എന്നായിരുന്നു വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മുതലകളുള്ള കുളത്തിൽ നീന്തി തുടിച്ചു എന്ന നുണയെ ഇദ്ദേഹം വിശേഷിപ്പിച്ചത് മുതലയുമായി മോദി യുദ്ധം ചെയ്തു എന്നായിരുന്നു. മുതലയുടെ കണ്ണീർ കഥകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മണിപ്പൂർ വിഷയത്തിൽ മോദി വൈകി കണ്ണീർ പൊഴിച്ചതിനെയാണ് ടെലഗ്രാഫ് കളിയാക്കിയിരിക്കുന്നത്. മോദിയുടെ കണ്ണീർ കഥകൾ വെറും നാടകമാണെന്ന് പറയാതെ പറയുകയാണ് ടെലഗ്രാഫ്. Way2nikah.com, the exclusive Muslim matrimonial site.